हेलो स्टूडेंट्स वेलकम टू एसके एजुकेशन वर्ल्ड या विंडोस ऑफ नॉलेज बायोलॉजी चैप्टर प्रीवियस ईयर क्वेश्चन पेपर इन वीडियो डिस्कस चैनल निदे सब्सक्राइब मरनपोर अब फर्स्ट टर्मिनल इवैल्यूएशन 2019 क्वेश्चन फर्स्ट का आइडेंटिफाई एंड राइट द नेम ऑफ फोटो रिसेप्टर गिवन बिलो नेम द पिगमेंट प्रेजेंट इन इट वन मार्क क्वेश्चन नम्बर पार्ट्स ऑफ आई कॉर्न सेल्स रोड सेल्स पढ़ी अब इंपॉर्टेंट कॉर्न सेलो रोड सेलो पिक आइडेंटिफाई चाहें पर अगर पिगमेंट प्रेजेंट इवे तॉर्न सेल्स टेक्स्ट बुक रेफर आ पिक मनस पिगमेंट कॉर्न सेल्स फोटोप्सिन और आयडोप्सिन पिगमेंट रोड सेल रोडोप्सिन रोड रोडोप्सिन कॉर्न फोटोप्सिन और आयडोप्सिन ओके सेकंड क्वेश्चन चूस द करेक्ट स्टेटमेंट्स नाल स्टेटमेंट तुम्हें करेक्ट स्टेटमेंट्स कंपिड़ा वेटीट रिलेटेड टू आई आदाय रेडियल मसल्स कॉन्ट्रैक्ट इन डिम लाइट फर्स्ट स्टेटमेंट सेकंड सर्कुलर मसल कॉन्ट्रैक्ट इन डिम लाइट थर्ड स्टेटमेंट प्यूपल कॉन्स्ट्रिक्ट्स इन डिम लाइट फोर्थ स्टेटमेंट प्यूपल डायलेट्स इन डिम लाइट अब डिम लाइट केस चोदी डिम लाइट प्यूपल डायलेट अल प्यूपल वलुदाव कण डायलेट अब प्यूपल डायलेट्स इन डिम लाइट करेक्ट ऑप्शन डिम लाइट क्यों चोदी पर रेडियल मसल्स कॉन्ट्रैक्ट इन डिम लाइट अल रेडियल मसल कॉन्ट्रैक्ट सर्कुलर मसल्स रिलैक्स अब रेडियल मसल कॉन्ट्रैक्ट इन डिम लाइट राइट स्टेटमेंट रेडियल मसल्स कॉन्ट्रैक्ट इन डिम लाइट एंड प्यूपल डायलेट्स इन डिम लाइट थर्ड क्वेश्चन कुछ ऑप्शन्स तरह अदे नाम करक्ट सीक्वेंसली अरेंज अब करक्ट ऑर्डर एरो मार्क फ्लो चार्ट ऑर्डर अरेंज अब स्मेल पोदे ऑर्डर अरेंज सेंस ऑफ स्मेल अब आ सेंस ऑफ स्मेल नाल ऑप्शन टेक्स्ट ना बॉक्सलो अब मोतम बाय हार्ट पढ़ना बाय हार्ट मनसा डिटेक्ट स्मेल नामे पढ़ी आद्यम एयर ना स्मेल पार्टिकल्स एरोमैटिक पार्टिकल्स स्मेल पार्टिकल्स एयर अब ना नोस्ट्रिल्स अलग नोस मूकिले कैरू मूक म्यूकस मेम्ब्रेन अवड़ा हेयर ओके आ म्यूकस मेम्ब्रेन तटू अवड़ा इत स्मेल ऑल्फैक्टरी रिसेप्टर ई आने ऑप्टिक रिसेप्टर्स ईयर आने ऑडिटरी रिसेप्टर्स अब इवे എന്താണ് നോസ് സ്മെല്ലാണ് അതിനെക്കൊണ്ട് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക എന്നിട്ട് എന്ത് പോയി തട്ടിയാലും ഒരു സ്റ്റിമുലസ് ഉണ്ടാവും സ്റ്റിമുലസ് ഉണ്ടായി അപ്പം തന്നെ എന്താ ഉണ്ടാവുക ഇമ്പൾസ് ഉണ്ടാകും അപ്പോൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് ആണ് അത് കഴിഞ്ഞിട്ട് ഓൾഫാക്ടറി നെർവ് ഓൾഫാക്ടറി റിസപ്റ്റേ പോയി തട്ടുമ്പോൾ ഓൾഫാക്ടറി നെർവ് ഓഡിറ്ററി റിസപ്റ്റർ പോയി തട്ടുമ്പോൾ ഓഡിറ്ററി നെർവ് അങ്ങനെ ഇവിടെ സ്മെല്ലായതിനെ കൊണ്ട് ഓൾഫാക്ടറി നെർവ് അതിൽ നിന്ന് നേരെ സെറിബ്രത്തിലേക്ക് എല്ലാം സെറിബ്രത്തിലേക്കാണ് പോകുന്നത് അങ്ങനെയാണ് നമ്മുടെ സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ഇത് ഞാൻ ജസ്റ്റ് ബ്രീഫായി ഞാൻ ഡിറ്റക്ട് സ്മെല്ല് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതാണ് ഇനി നമുക്ക് ആ ഓപ്ഷനിലേക്ക് കടക്കാം ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ്സ് ഇൻ ദ മ്യൂക്കസ് പ്രസൻറ്റ് ഇൻ ദ നേസൽ കാവിറ്റി അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എയറിലുള്ളത് നേസൽ മൂക്കിലേക്ക് കയറാം നേസൽ ക്യാവിറ്റിയിലേക്ക് കയറാം അല്ലേ അതെന്താണ് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഫ്രം എയർ എൻറ്റേഴ്സ് ദ നേസൽ ക്യാവിറ്റി ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ അത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് പ്രസൻറ്റ് ഇൻ ദ നേസൽ ക്യാവിറ്റി അത് മ്യൂക്കസ് പോയിട്ട് തട്ടുക അല്ലെങ്കിൽ ലയിച്ച് ചേരുക ഡിസോൾവ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് നോസ്ട്രിൽ നേസൽ ക്യാവിറ്റി മൂക്കിലേക്ക് കയറുക പിന്നെ മ്യൂക്കസ് മെംബ്രെയിനിൽ പോയി തട്ടുക പിന്നെന്താവണം ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യണം ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യണം സ്റ്റിമുലേറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആയത് എന്തുകൊണ്ടാണ് ഇത് സ്മെല്ലിൻ്റെ കേസ് ആയതിനെ കൊണ്ടാണ് പിന്നെ നേരെ സെറിബ്രത്ത് പോയി തട്ടുക അങ്ങനെ നമുക്ക് സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും സ്മെല്ല് ഫീൽ ചെയ്യാൻ കഴിയും സെൻസ് ചെയ്യാൻ കഴിയും ഫോർത്ത് ക്വസ്റ്റ്യൻ അനലൈസ് ദ ഇൻഡിക്കേറ്റർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ അതായത് രണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ദ കവറിങ് ഓഫ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ എക്സെപ്റ്റ് കോർണിയ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഐ റിലേറ്റഡ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെയിം ദ കവറിങ് മെൻഷൻഡ് അബവ് എന്താ പറഞ്ഞത് കോർണിയനെ കവർ ചെയ്യാതെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ
പിക്ക് നോക്കണം. ഐൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ടെക്സ്റ്റിൽ, ആ പിക്ക് നോക്കിയാൽ മതി. കവറിങ് ഓഫ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ, ആൻറ്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ കവർ ചെയ്യുന്നതും പക്ഷെ കോർണിയ കവർ ചെയ്യാത്തതും ഏതാണത്? ആ ഒരു വിങ്സ് പോലെ അല്ലേ, മീൻ്റെ വിങ്സ് പോലെയുള്ള ഒരു സാധനം, അതെന്താ? കൺജക്റ്റൈവി ആണ്. കൺജക്റ്റൈവി ആണ് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സെക്കൻഡ് സബ്ജക്ഷൻ എന്താ വെച്ചിട്ടുണ്ട്, ഹൗ ഡസ് ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എഫക്ട് ദ കവറിങ്. ഓക്കെ, കൺജക്റ്റൈവ റിലേറ്റഡ് ആണ്. വിറ്റാമിൻ എ എന്താണ്, ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺജക്റ്റൈവ നല്ല ഡ്രൈ ആയി പോകും, വെള്ളമില്ലാത്തൊരവസ്ഥ, അതായത് ഒപ്പാക്കും ആവും, ലൈറ്റ് കടക്കൂല അതിൻ്റെ ഉള്ളിൽ കൂടെ. ലൈറ്റ് ഉണ്ടെങ്കിൽ കടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ലൈറ്റ് കടക്കാതെ കൺജക്റ്റൈവ ഡ്രൈ ആയി ഒപ്പാക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, അതേതാണ്? സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം, വിറ്റാമിൻ എ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഫുഡിൽ, ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താ, കുറച്ചൊരു ഫ്ലോ ചാർട്ട് തന്നിക്കണ്, ഒരു ബോക്സ് ബോക്സ് ബോക്സിലായിട്ട്, അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇതും ഐ ഐ റിലേറ്റഡ് ആണ്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേസ് പോയി തട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിലേക്ക്, അപ്പോൾ ഇമേജ് ഫോം ചെയ്യും. ഇമേജ് ഇസ് ഫോംഡ് ഓൺ ഡാഷ്. എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? റെറ്റിന. റെറ്റിനയിലാണ് എന്ത് ലൈറ്റ് റേസ് നേരെ പോയി ഇമേജ് ഫോം ചെയ്യുക, റെറ്റിനയിലാണ്. റെറ്റിന ഇമേജ് ഫോം ആയി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ക്രിയേറ്റ് ചെയ്യും? ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒപ്റ്റിക് നേവിലേക്കാണ് പോയി തട്ടുക, അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്ററി നേവ് ഇയറിനാണ്, ഓൾഫാക്ടറി നേവ് സ്മെല്ലിനാണ്, കണ്ണിനെന്താണ് ഒപ്റ്റിക് നേവ് ആണ്. ഒപ്റ്റിക് നേവ് പോയി തട്ടും. എവിടെ പോയിട്ട്? ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിനിലെ ഏത് പാർട്ടാണ്? സെറിബ്രം. എല്ലാം സെറിബ്രം തന്നെയാണ് അല്ലേ, ഇയർ ആയാലും നോസ് ആയാലും വിഷൻ ആയാലും സെറിബ്രത്ത് പോയി തട്ടും. സെൻസ് ഓഫ് വിഷൻ നമുക്ക് കാണാൻ കഴിയും. സിമ്പിളാണ്. ഇതൊക്കെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ ഇതിലെ, ഹൗ ആർ ഇമ്പൾസസ് ജനറേറ്റഡ് വെൻ ഇമേജ് ഇസ് ഫോംഡ്. അപ്പോൾ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക, ഇമ്പൾസ് ഉണ്ടാവുക. ഇമ്പൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇമ്പൾസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡേ ലൈറ്റിലല്ല ഉണ്ടാവുക, അത് രാത്രി, അതായത് ഡിം ആയിട്ടുള്ള ട്വിലൈറ്റ് അല്ലെങ്കിൽ സ്കോട്ടോപ്പിക് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ അറിയില്ല, സ്കോട്ടോപ്പിക് വിഷൻ. ട്വിലൈറ്റ് ഡിം ടൈമിലുണ്ടാവുക, ഡിം ലൈറ്റിലാണെങ്കിൽ റോഡ് സെൽസ് ക്രിയേറ്റ് ചെയ്യും. റോഡ് സെൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാക്കുക? പിഗ്മെൻ്റ് റൊഡോപ്സിൻ ആണ്. ഇനി അഥവാ ഡേ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ഇൻറ്റൻസ് ലൈറ്റ്, നല്ല ഡേ ലൈറ്റ് ആണെങ്കിൽ എന്താണ്? ഫോട്ടോപ്സിൻ ആണ് ഓർ അയഡോപ്സിൻ. ആര് ക്രിയേറ്റ് ചെയ്യും? കോൺ സെൽസ്. അങ്ങനെ ഇവരാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുക? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക, അതായത് ജനറേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവുക. ഇമ്പൾസ് ഉണ്ടാവുക എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. ഒന്നുകിൽ രാവിലെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ സെൽസും, രാത്രിയാണെങ്കിൽ റോഡ് സെൽസും ആണ്. റോഡ് സെൽസ് ആകുമ്പം പിഗ്മെൻ്റ് എന്താ ഉണ്ടാക്കുക? റോഡോപ്സിൻ ആണ്. കോൺ സെൽസ് ആകുമ്പം ഫോട്ടോപ്സിനോ അയഡോപ്സിനോ പറയും. അങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് തന്നിരിക്കുന്നത് സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒബ്സേർവ് ദ ഫിഗർ റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ഇയേഴ്സ്. ഇയറും ഐൻ്റെയും സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പൈഹ ഒരു നല്ലതൊന്ന് വരച്ച് പഠിക്കുക തന്നെ ചെയ്യണം. പാർട്സും അതിൻ്റെ ഫംഗ്ഷനും വരച്ച് പഠിക്കുക തന്നെ വേണം. സ്ട്രക്ചർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ബിലോ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എ. ഫിഗർ ക്ലിയർ ആണോ എന്ന് അറിയില്ല, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റ് എ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്ത പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അവിടെ എന്താണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് എന്ന് പറഞ്ഞിട്ട് മൂന്നും കൂടി കണക്റ്റ് ആയിട്ട് നമ്മൾ ഇയറോസിക്കിൾസ് എന്ന് പറയും. അതാണ് മാലിയസും ഇൻകസും സ്റ്റേപ്പും കൂടി കണക്ട് ചെയ്താൽ നമ്മൾ എന്താ പറയുക? ഇയറോസിക്കിൾസ്. അത് മൂന്നും കൂടി കണക്ട് ചെയ്തിട്ടാണ് എ എന്ന് പറഞ്ഞ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ഇയറോസിക്കിൾസ് നെയ്ത, അല്ലെങ്കിൽ മാലിയസ് ഇൻകസ് സ്റ്റേപ്സ് നെയ്ത, ഇയറോസിക്കിൾസ് നെയ്ത, അതായിരിക്കും ബെറ്റർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദ സെൻസ് ഓഫ് ഹിയറിങ്. ഈ പാർട്ട് നമ്മളെ ഹിയറിങ്ങിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഇയറോസിക്കിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മളൊരു ചെറിയ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആംപ്ലിഫൈ ചെയ്ത്, അതായത് കുറച്ചും കൂടി നല്ലൊരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ, ഹൈ ആംപ്ലിഫിക്കേഷനിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇയറോസിക്കിൾസ് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്ന ഓഡിറ്ററി കനാൽ ടിംബാനം അങ്ങനെയാണല്ലോ പോകുന്നത്. അതിൽ
പുറത്തു നിന്നുള്ളതിനെ അത് വൈബ്രേറ്റ് ചെയ്തിട്ട് ടിംബാനത്തു നിന്ന് ഇന്റേണൽ ഇയർ, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പുറത്തുള്ളതിനെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും, പിന്നാനൊക്കെ ആണ് നമ്മൾ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുക. അപ്പോൾ പിന്നേന്ന്, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് സൗണ്ടിനെ വൈബ്രേറ്റ് ചെയ്ത് ടിംബാനത്ത് കൂടെ ഇയർ, ഇന്റേണൽ ഇയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇയർ ഓസിക്കിൾസ്. കൂടാതെ ആ ഒരു സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് വൈബ്രേഷൻ ഫ്രം ടിംബാനം ടു ഇയർ, ഇന്റേണൽ ഇയർ. സെവൻത് ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് പിക്ക് എന്നുണ്ട്, പിക്ക് എ പിക്ക് ബി എന്ന് പറഞ്ഞിട്ട്, റിലേറ്റഡ് ടു ഐ ആണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഫിഗർ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ഇൻ ലെൻസ് വൈൽ വ്യൂവിങ് നിയർ ഒബ്ജെക്ട്. അപ്പം നിയർ ഒബ്ജെക്ട്, ഫാർ അവേ ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ബോക്സ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കുക. വൈൽ വ്യൂവിങ് നിയർ ഒബ്ജെക്ട് എന്തൊക്കെ സംഭവിക്കും? ഏതെങ്കിലും ഒന്ന് ബൈഹാർട്ട് പഠിക്കും, എന്തെങ്കിലും നിയർ ഒബ്ജെക്ട് പഠിക്കുക, ഡിസ്റ്റൻറ്റ് ഒബ്ജെക്ട് പഠിക്കുക. അല്ലെങ്കിൽ അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിയറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്റ്റൻറ്റ്. അപ്പം നിയർ ഒബ്ജെക്ട്സ് ആണ് ഞാൻ അവിടെ പറയുന്നത്. നിയർ ഒബ്ജെക്ട്സിൻ്റെ കേസിൽ സീലിയറി മസിൽ കോൺട്രാക്ട്, സീലിയറി മസിൽ അതായത് ലെൻസുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ മസിൽ, സീലിയറി മസിൽസ്, അത് കോൺട്രാക്ട് ചെയ്യും. ലിഗമെൻസ് തൊട്ടടുത്തിട്ടുള്ള ലെൻസുമായിട്ട്, സീലിയറി മസിൽസ് കഴിഞ്ഞിട്ടാണ് ലിഗമെൻസ് വരിക, കഴിഞ്ഞ് ലെൻസ്. അപ്പോൾ ആ ലെൻസുമായിട്ട് തൊട്ടടുത്ത് കണക്ഷനുള്ള ആ ലിഗമെൻസ് ഇല്ലേ, അത് കുറച്ച് റിലാക്സ് ചെയ്യും. കർവേച്ചർ ഓഫ് ദ ലെങ്സ് ഇൻക്രീസസ്, ആ ലെങ്സിൻ്റെ ഒരു കൂർപ്പ്, കർവേച്ചർ അത് ഇൻക്രീസ് ചെയ്യും. ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യും, കാരണം നമ്മളൊരു വിരൽ കണ്ണിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ മനസ്സിലാകും അത്. ഓക്കെ, അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ആ വിരൽ കണ്ണ് കാണുക, തൊട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഫോക്കൽ ലെങ്ത് വളരെ കുറവായിരിക്കും, ഡിക്രീസസ്. കർവേച്ചർ ഓഫ് ലെങ്ത് ഇൻക്രീസസ്. ലിഗമെൻസ് റിലാക്സ് ചെയ്യും, സീലിയറി മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കാണുമ്പോൾ, പിക്ക് കാണുമ്പോൾ മനസ്സിലാകും എന്താണ്, ലെൻസ് കുറച്ചിട്ട് തടിച്ച് നിൽക്കുന്ന ലെൻസ് ആയിരിക്കും, മുന്നോട്ട് ഉന്തി തടിച്ച് നിൽക്കുന്ന ലെൻസ്, അതായത് ഫിഗർ എ ആണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുണ്ട്. കർവേച്ചർ ഡിക്രീസസ് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ കേസിലാണ്, എന്തൊക്കെ ഒക്കേഴ്സ് ആണ് ചെയ്യാന്ന്, എന്തൊക്കെ ചേഞ്ചസ് ഒക്കേഴ്സ് ചെയ്യുക ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെയാണ് ചോദിച്ചത്. ഫിഗറിൽ ചോദിച്ചത് നിയർ ഒബ്ജക്റ്റിൻ്റെ ഫിഗർ ഏതാണെന്നാണ്, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൻ്റെ എന്താണ് ആൻസർ? കർവേച്ചർ ഡിക്രീസസ്, സീലിയറി മസിൽ റിലാക്സ്, ആൻഡ് ലിഗമെൻറ്റ് സ്ട്രെച്ച്. എസ് എൽ സി 2020-ൻ്റെയും 2019-ൻ്റെയും 2019 മോഡലിൻ്റെ ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.